കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് രണ്ടാം ദിനമാണിന്ന്. നിരവധി ഗ്ലാമർ ഇനങ്ങളിലാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് കപ്പിനായുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് ഇഞ്ചോടിഞ്ച് മുമ്പിലാണ്. കണ്ണൂരും തൃശ്ശൂരും ഒക്കെ തൊട്ട് പിന്നിലായുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളുമായി, റൗണ്ട് അപ്പ് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി അവിടെ നിന്നും ചേരുകയാണ്. എബി, എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് പോയിൻ്റ് നില? ഒപ്പം ചൂടും മഴയും ഒക്കെ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്, അപ്പീലുകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് വർണ്ണാഭമായി തന്നെ രണ്ടാം ദിനവും പുരോഗമിക്കുകയാണ് അല്ലേ? തീർച്ചയായും തീർച്ചയായും. രണ്ടാം ദിനവും കലോത്സവം രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ആവേശം കുറച്ചുകൂടി കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വേദികളെല്ലാം തന്നെ ഇന്ന് മുതലാണ് സജീവമായത്. കാരണം ഇന്നലെ ഒരു വേദി ഒഴികെ ബാക്കി എല്ലാ വേദികളും മത്സരമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 24 വേദികളിലും മത്സരമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ ഗ്ലാമർ ഇനങ്ങളായിട്ട് മത്സരങ്ങൾ കൂടി ഇന്ന് അരങ്ങിലേക്ക് എത്തുന്ന കാഴ്ച കൂടി കണ്ടു. ഇന്നിപ്പോൾ രാവിലെ മോഹിനിയാട്ടമാണ് ഒന്നാമത്തെ വേദിയിലുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി മത്സരം, എല്ലാവരും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. ഒപ്പന മത്സരം ആണ് നടക്കുന്നത്. ഒപ്പന മത്സരം 3 മണിക്ക് ആരംഭിക്കും ഒന്നാമത്തെ വേദിയിൽ. നാടക മത്സരം രാവിലെ 9:30 തന്നെ നാടക മത്സരങ്ങൾ ആരംഭിച്ചു. 9:30 പറഞ്ഞിരുന്നത്, പക്ഷേ 10 മണിയോടുകൂടിയൊക്കെ തന്നെ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം വൈകാതെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഇത്തവണയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പീലിൻ്റെ ഒരു ബാഹുല്യം ഒരു പരിധിവരെ കഴിഞ്ഞ തവണത്തേനപ്പുറത്ത് ഇത്തവണ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മന്ത്രി തന്നെ സമ്മതിച്ച ഒരു കാര്യം കൂടിയാണ്. ഇന്നലെ മാത്രം വേണ്ട 300 അപ്പീലുകൾ ലഭ്യമായിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമാവുകയുള്ളൂ. ഒപ്പം ഇന്ന് ചെറിയ ചില സംഘർഷങ്ങൾക്ക് കൂടി നമ്മുടെ കലോത്സവ വേദികൾ സാക്ഷിയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. നാടൻപാട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാടൻപാട്ടിനുമായി ചുറ്റപ്പെടുത്തിയിരുന്ന വേദിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. അവിടെ ശബ്ദ സംവിധാനം കൃത്യമായ രീതിയിൽ ക്രമപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയർന്നിരുന്നത്. അത് ഇന്നലെ തന്നെ ഉയർന്ന ഒരാക്ഷേപമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വേദി അല്പം ഉയരത്തിൽ കൂടിയാണ്, കാരണം സ്റ്റെപ്പ് കയറി മുകളിൽ എത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നാടൻപാട്ട് പോലെ ജനകീയമായിട്ടുള്ളൊരു മത്സരം നടക്കുന്ന വേദി ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഇന്നലെ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ ശബ്ദ സംവിധാനം ഏർപ്പെടുത്തിയതിൽ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ തർക്കത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് മത്സരങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ വെയിലും ചൂടും മഴയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ നല്ല തീക്കനം വെയിലത്താണ് നമ്മളെല്ലാവരും തന്നെ നിൽക്കുന്നത്. ആ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വെള്ളമായിരുന്നു ഒന്നാമത്തെ വേദിക്ക് സമീപത്തൊക്കെ. പക്ഷേ അതെല്ലാം ഒരു വിധത്തിൽ അതിനെയൊക്കെ നമ്മൾ മറികടന്ന് കലോത്സവം അതിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്ത്, കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കോഴിക്കോട് ജില്ല തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്, രണ്ടാമത് കണ്ണൂർ. അങ്ങനെയാണ് അതിൻ്റെ പോയിന്റ് നിലയുള്ളത്. അത് ഓരോ നിമിഷവും മാറി മറിയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഇന്നലെ കൊല്ലമൊക്കെ ഒരു പരിധിവരെ ഒരു സമയത്തൊക്കെ മുന്നിലെത്തുന്ന ഒന്നാം സ്ഥാനത്തൊക്കെ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കോഴിക്കോട് അവരുടെ സർവാധിപത്യം തുടരുന്ന ആ ഒരു പതിവ് തുടരുന്നുണ്ട്. സ്വർണ്ണക്കപ്പലേക്കൊക്കെ ഇനി എത്തുമ്പോൾ ഇനി എന്തായാലും 2-3 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ പോരാട്ടം വീര്യമൊക്കെ കൂടുതൽ കടുക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇന്നും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സജീവമായി തന്നെ ഉണ്ട്. സമയക്ലിപ്തത പാലിച്ചുകൊണ്ട് തന്നെ മത്സരങ്ങൾ അവസാനിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായും സംഘാടകർക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി. അപ്പീൽ ഉണ്ടാകുന്നതാണ് അതിനൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്ന കാര്യവും. എന്തായാലും കലോത്സവം അതിൻ്റെ ഒരു സന്തോഷകരമായ അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, എബി. എബിയാണ് അവിടെ നിന്നും ഉള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ ഒക്കെ നൽകിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കോഴിക്കോടും കണ്ണൂരും കപ്പിനായി. തൃശ്ശൂരും തൊട്ട് പിന്നിലുണ്ട്. പിന്നീട് പാലക്കാട് ജില്ലയിലെ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. സ്കൂൾ വിഭാഗത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന, ഹയർ സെക്കൻഡറി വിഭാഗം നാടകം, ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം, ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര അടക്കമുള്ള ജനപ്രിയ മത്സരങ്ങളാണ് രണ്ടാം ദിനത്തിൻ്റെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. മതികളയണിന്തോനെ.